അപ്പൊ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് അനി സാറിനോടാണ്. അപ്പൊ ഈ ജാനകി ജാനെ പറഞ്ഞ സിനിമയിലത്തെ കാസ്റ്റിംഗ് എടുത്ത് നോക്കി തന്നെ ഓരോരുത്തരാണെങ്കിലും പക്ക കാസ്റ്റിംഗ് ആണ്. അപ്പൊ ഓരോരുത്തർ എങ്ങനെയാണ് ഈ സെലക്ട് ചെയ്തത്? നമ്മൾ ഈ സബ്ജക്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വേറെ കാസ്റ്റിംഗ് ഒക്കെ വന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്ട് എഴുതുമ്പോൾ അത് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഒക്കെ ആവില്ല, ഫൈനൽ ഡ്രാഫ്റ്റിൽ എത്തുമ്പോൾ നമുക്ക് ചില കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗ്സ് ഒക്കെ മാറും. ഇപ്പൊ ഇതിൻ്റെ ആൾ പറഞ്ഞാൽ നന്നാകും, ഇസ്മീനു പറഞ്ഞ ഇസ്മീനുവിന്റെ ക്യാരക്ടർ ഒരു അമ്മായിന്റെ ഒരു ക്യാരക്ടറാണ് അവർ ചെയ്ത ക്യാരക്ടർ, അങ്ങനെ എല്ലാ അഭ്യാസ ക്യാരക്ടർ. അപ്പൊ അത് ഫൈനൽ സ്റ്റേജിൽ വരുന്നതാണ്, എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ കാസ്റ്റിംഗ് ചില സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില ഇയാൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതിൽ എന്തുകൊണ്ടോ ദൈവഭാഗ്യം കൊണ്ട് എല്ലാ കാസ്റ്റിംഗും 100% കറക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഓരോ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്താലും ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ അങ്ങനെയൊന്നും എഴുതില്ല. നമ്മൾ ഈ സിനിമയിലേക്ക് പ്രൊജക്ട് ഓൺ ആവാൻ പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ എത്തുമ്പോൾ നമ്മളൊരു കാസ്റ്റിംഗ് മനസ്സിലേക്ക് പോകും, അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുക. ഞാനല്ല എല്ലാ ഡയറക്ടേഴ്സും ഈ സിനിമയിലെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സുന്ദരിയാണ് നവ്യ ചേച്ചി. ഇതിനകത്തൊക്കെ ഇടയ്ക്ക് ഒരു സീനില് ഷൈജേന്റെ ബാക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടുണ്ട് ഒരു മുല്ലപ്പൂ വെച്ചിട്ട്, ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ജാനകി എന്താ ഞങ്ങൾക്ക് തരുന്നത്? ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള നാട്ടുപുറത്തുകാരി ഒരു ജാനകി എന്താ ഞങ്ങൾക്ക് തരാൻ പോണത്? ജാനകി എന്തെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആളായിരിക്കുന്നതാണ് പ്രതീക്ഷ. കാരണം കണ്ടിട്ട് കുറെ പേർക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഏറ്റവും അടുത്ത് വന്ന കോള് നമ്മുടെ തന്നെ മിക്സ് ചെയ്ത രാജകൃഷ്ണ. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള നാഷണൽ അവാർഡ് വിന്നർ, 4 തവണ സ്റ്റേറ്റ് അവാർഡ് വിന്നർ, ഒരുപാട് നമ്മളെ കണ്ടിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് സിനിമയെ പറ്റിയിട്ടും ഓരോ സീനുകളെ പറ്റിയിട്ടും എടുത്തെടുത്ത് സിനിമ മുഴുവനായിട്ടും അതുപോലെ എന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും അതിന്റെ ഓരോ സീനുകളെ പറ്റിയിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ അതൊരു സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിവാർഡാണ്. അപ്പൊ അത് ഈ നിമിഷത്തിൽ ഇന്നലെ തന്നെ വിളിച്ച കോളായതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് വന്നൊരു പ്രസ് മീറ്റിൽ അത് പ്രത്യേകം ഞാനത് എടുത്തു പറയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു, കാരണം അദ്ദേഹത്തിനൊരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്നെ അന്വേഷിച്ച് വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുന്നേ എന്റെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇന്നലെ വിളിച്ച് നേരിട്ട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ പാകത്തിലുള്ള എന്തൊക്കെയോ ജാനകിയിലുണ്ട്. അതിന്റെ ഒരു ലൈക്കബിലിറ്റി ആയിരിക്കും, പിന്നെ എന്താ പറയുക ഈ ഒരു ചെറിയ പേടിയുടെ എലമെന്റ്, അത് ഈ പറഞ്ഞപോലെ ഒരു ചെറിയ തിൻ ലൈനാണ്, കുറച്ച് കൂടിയാലൊരു വട്ടാണോ നോർമൽ നോർമാലിറ്റിയുടെയും നോർമൽസിയുടെയും ഒരു ഇടയിലുള്ള ഒരു ഇതാണ് ആ ക്യാരക്ടർ. അപ്പൊ അത് നന്നായിരിക്കുന്നത് വിചാരിക്കുന്നു, അറിയില്ല. ശരിക്കും ഇരുട്ട് പേടിയാണോ? അതെ. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ഈ സിനിമയെ റിലേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഇരുട്ടിനെ പേടിച്ചിട്ടുള്ള കുറെ അധികം ഇൻസിഡൻസ് ഈ സിനിമയിൽ ഉണ്ട്. കാരണം പേടി ഇതിൽ ഒരു മെയിൻ എലമെന്റ് ആണ്, പേടി കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അധികം ഉള്ളത്. അപ്പൊ അത് എനിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയത് ഒരു പക്ഷേ എന്റെ ചൈൽഡ്ഹുഡിലും പിന്നെ ഇപ്പോഴൊക്കെ നിലനിന്നു പോകുന്ന എന്റെ ഒരു എന്നുവെച്ചാൽ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണോ അഭിനയിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ പോലും എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു യഥാർത്ഥത്തിൽ ഒരു പേടി നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നമുക്ക് തോന്നും നമ്മുടെ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോയ പോലെ. ചിലപ്പോൾ നമുക്ക് ശരിക്കും പേടി അതായത് പുറത്തുനിന്ന് വന്ന തട്ടി പേടിപ്പിക്കുമ്പോൾ പോലും നമുക്കിങ്ങനെ എന്തോ ഒന്ന് പോയ പോലെ തോന്നും. ആ അങ്ങനത്തെ ഒരു പോകലിന്റെ ഒരു ഒരു എക്സ്ട്രിമിറ്റിയാണ് പലപ്പോഴും പേടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് ഡ്യൂറേഷനിൽ നമുക്ക് പേടിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാളലാണ്. അത് ഞാൻ പല തവണ ഫീൽ ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് നമ്മള് കുറെ ആൾക്കാർക്ക് ഉണ്ടാവും അത്, എനിക്കത് കുറച്ച് അധികം. പക്ഷെ ജാനകിയുടെ അത്രയും ഇല്ല, എന്റെ പേടി ജാനകിയുടെ അത്രയും ഇല്ല, പക്ഷെ എനിക്കത് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഇഷ്ടം പോലെ ചെറുതിൽ അങ്ങനെ ഓടിയിട്ടുണ്ട്, ഇപ്പൊ അങ്ങനെ ഓടലില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വരവ്. അപ്പം ഈ മൂവിയിൽ എങ്ങനെയാണ്, എന്തായിട്ടാണ് ഇതിനകത്ത്? ഈ മൂവിയിൽ ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഓഡ് വൺ ഔട്ട് ഞാനാണ്.
ഞാനത് ഈ മൂവിയിലെ ടെക്നിക്കൽ സൈഡിലാണ്, ആക്ടിങ് സൈഡിലല്ല. സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റാണ് ഈ പടത്തിലെ. ഇതിന് പ്രൊഡ്യൂസർ ഷർഗ, ഞങ്ങളൊരുമിച്ച് പഠിച്ച്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഷർഗയോട് എപ്പോഴോ സംസാരിച്ചപ്പം ഇങ്ങനെ ഒരു സബ് ടൈറ്റ്ലിങ്ങിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പം, അന്ന് എനിക്ക് ഇതിനുള്ള എനിക്ക് സബ് ടൈറ്റിൽ ആർട്ടിസ്റ്റുകളായിട്ട് കണക്ട് ചെയ്ത് തന്നത് ഷർഗയാണ്. നല്ലൊരു ഫീൽഡാണ്, നീ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുള്ളത്, രണ്ടുപേരും പരിചയപ്പെടുത്തി ഷർഗയാണ്. പിന്നെ അന്ന് പഠിച്ചു, അന്ന് കുറച്ചൊക്കെ പഠിച്ചു, പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു ഒന്നര മാസം മുൻപാണ് ഷർഗ എന്നോട് ചോദിക്കുന്നത് ഇത് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പടത്തിലോട്ട് സബ് ടൈറ്റിൽ ചെയ്യാൻ വന്നത് ഞാൻ. ഷർഗയും അനീഷും ഇവർ രണ്ടുപേരാണ്, അവർ തന്ന ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ പടം ചെയ്യുന്നത്. നമ്മളൊരു പോസ്റ്റർ കണ്ടു സിനിമയുടെ, ഒരു റോളറിന്റെ കണ്ടെയ്നർ ഇരിക്കുന്ന ഒരു സീൻ. ആ സിനിമ സീൻ കാണുമ്പോഴത്തേക്കും നമ്മൾ ലാലേട്ടന്റെ സിനിമ വെള്ളാനയുടെ നാട്ടിലെ ലാലേട്ടന്റെ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അപ്പം ആ ക്യാരക്ടറായി ആ ഒരു ക്യാരക്ടറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഇതിനകത്ത് പേര് ഉണ്ണിമൂന്തൻ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ചേട്ടന്റെ റോൾ? എന്താണ് ആ ക്യാരക്ടർ വെള്ളാനകളുടെ നാട്ടിലെ ക്യാരക്ടറായിട്ട് ബന്ധമൊന്നുമില്ല, പിന്നെ റോഡ് റോഡറുണ്ട്, പിന്നെ അതിനകത്ത് കോൺട്രാക്ടറായിട്ടല്ലേ ഇപ്പോ കൊറേ ക്യാരക്ടർ ഇപ്പൊ കഷ്ടപ്പാട് അങ്ങനെ ഒരു രീതിയിൽ കൊറേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ പക്ഷെ നമ്മള് അഭിനയിക്കുന്നെല്ലാം സാധാരണക്കാരുടെ വേഷങ്ങളാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, വെഹിക്കിൾ ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കൊരു സുഖമുണ്ട്, കടവും നമ്മൾ മലയാളത്തിൽ എല്ലാം കടം തന്നെയാണ്, കടമെടുക്കാത്ത ആൾക്കാരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഥ, നമ്മള് ഏത് കഥാപാത്രം സാധാരണക്കാരനായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നു, അതിലൊക്കെ ഈ പ്രാരാബ്ദവും കടവും ഒക്കെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നില്ലേ, അധികം 130 ക്യാരക്ടേഴ്സ് ഇപ്പം എടുത്തു പറയുന്നില്ല ഇയാള് എന്താണ് പ്രാരബ്ദ കാരണമാണോ അല്ലെങ്കിൽ കടന്നു കിട്ടുന്നോ. പക്ഷെ കാണും ഇതിനകത്ത് നമ്മളത് എടുത്തു പറയുന്നതുമില്ല. ഇവർക്കൊരു ജോലിയുണ്ട്, പക്ഷെ ജോലിയിൽ ഇയാളുടെ ഇൻകം എത്രയാണ്, ഇയാളുടെ സ്വപ്നം എന്താണ്, ഇയാൾക്കിപ്പം ബെൻസ് മേടിക്കുക, സബ് കോൺട്രാക്ടർ ആവട്ടെ, ബെൻസിൽ നടക്കുന്ന നേരത്തേക്ക് ആഗ്രഹമുള്ള ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ട് അപ്പേക്കുള്ള നടത്തി നമ്മളോട് ഇത് ചെയ്യുക അല്ലേ.